ലളിതാ സഹസ്രനാമത്തിൽ 678-ാമത്തെ നാമമാണ് ഭാഷാരൂപ എന്നുള്ളത്. ഭാഷയായിട്ട് ഉള്ള രൂപത്തിൽ വിളങ്ങുന്നവൾ എല്ലാ ഭാഷകളും ദേവിയാണ്. ഭാഷാഭിരൂപ്യത്തെ ഭാഷ കൊണ്ട് രൂപം കൊള്ളുന്നവൾ, ഭാഷ കൊണ്ട് അറിയപ്പെടുന്നവൾ. നമ്മൾ ദേവിയെ പറ്റിയിട്ട് ഒരാൾ അമ്മയെ പറ്റി പറഞ്ഞു കേട്ടു, നമ്മൾ അമ്മയുടെ അടുത്ത് പോയി ആദ്യം കണ്ടു, പലവട്ടം ദർശനത്തിന് പോയി, പലതരം അനുഭവങ്ങളുണ്ടായി, പിന്നീട് അങ്ങനെ നമുക്ക് ഭക്തി ഉണ്ടാകുന്നു. അതുപോലെ ഇങ്ങനെ പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് ഭക്തി ഉണ്ടാകുന്ന ഒരു രീതി ഉണ്ട്, സത്സംഗം കൊണ്ടുണ്ടാകുന്ന ഭക്തി. ഭാഷാഭിരൂപ്യത്തെ അതുപോലെ പറയപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭാഷകളെ കൊണ്ട് അറിയപ്പെടുന്നവൾ എന്ന് ഇതിനൊരർത്ഥം. അതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാ ഭാഷകളും ദേവിയുടേതാണ്. മഹേശ്വര സൂത്രം ആദിയിൽ മഹേശ്വരൻ തൻ്റെ ഡമറു മുഴക്കി അതിലുണ്ടായ ശബ്ദങ്ങളെ കൊണ്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ ഭാഷകളും ഉണ്ടായത്. അയ്യുണ്ടലുക്ക് ഏവം അയ്യോച്ച് ഹയവരട്ടലണ് ഞമങ്ങണനമ് ഝവഞ്ച് ഘടദശ് ഖപഛട്ടത ചട്ടതവ് കപയി സഷസർ ഹല് എന്ന് മഹേശ്വര സൂത്രങ്ങൾ ഉണ്ടായതായിട്ടും അതിൽ നിന്നും ഉ എന്നുള്ള സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ ഉണ്ടായതായിട്ടും കൂട്ടക്ഷരങ്ങളൊക്കെ ഉണ്ടായതായിട്ടും അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ ഭാഷകളും ഉണ്ടായി. 51 അക്ഷരങ്ങളാണ് ഭാരതത്തിലുള്ള ബഹുഭൂരിപക്ഷം ഭാഷകൾക്കും ഉള്ളത്. അങ്ങനെ ഭാഷാഭിരൂപ്യത്തെ ഈ ഭാഷകളെ കൊണ്ടൊക്കെ അറിയപ്പെടുന്നവൾ എന്ന്, ദേവിക്ക് ഇംഗ്ലീഷ് അന്യം, ഇറ്റലി അന്യം, ഇന്ത്യൻ ഭാഷ വളരെ അടുത്ത് എന്നൊന്നും ഇല്ല. വാസ്തവത്തിൽ എല്ലാ ഭാഷകളും ഈ ശബ്ദത്തിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്, ഈ ശബ്ദങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ദേവിക്ക് ഇഷ്ടാനിഷ്ടം അല്ലെങ്കിൽ പ്രത്യേക ഭാഷ എന്നൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഭാരതത്തിലുള്ള മഹാപുരുഷന്മാരൊക്കെ ചിലർ ഇംഗ്ലീഷ് സംസാരിക്കാറേ ഇല്ല. ചന്ദ്രശേഖര ഭാരതി എന്ന് പറയുന്ന ഒരു മഹാപുരുഷൻ ഉണ്ടായിരുന്നു ശൃംഗേരി മഠത്തിൽ. അദ്ദേഹം സാൾട്ട് ഇൻസ്പെക്ടർ എന്നാൽ ലവണ പരീക്ഷകൻ, വെള്ളത്തിൻ്റെ ഇൻസ്പെക്ടർ എന്നാൽ ജലപരീക്ഷകൻ എന്നൊക്കെ ശുദ്ധമായ സംസ്കൃത ഭാഷ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വേറെ ചില മഹാത്മാക്കളൊക്കെ ആൾക്കാർ കാരണം ചോദിച്ചു, എന്താ അങ്ങ് ഇംഗ്ലീഷ് സംസാരിക്കാത്തത്, എത്രയോ ഭാഷകൾ അങ്ങേക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ അതിതീക്ഷണമായ ബുദ്ധിയുടെ മുമ്പിൽ ഇംഗ്ലീഷ് ഭാഷ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഭാഷയല്ല. എന്താ സംസാരിക്കാത്തതെന്ന് ചോദിച്ചാൽ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ഉദാത്തമായ സംസ്കാരം വളരെ ലളിതവും ആഡംബരരഹിതവും ഏറ്റവും ഉത്കൃഷ്ടമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതചര്യയും പരമാർത്ഥ ജ്ഞാനവും ഒക്കെ ഉള്ളടങ്ങുന്ന സംസ്കൃത ഭാഷയെ നമ്മൾ മറക്കാൻ പ്രധാന കാരണം നമ്മൾ ഇംഗ്ലീഷിലുണ്ടായ ഭ്രമമാണ്. അതുപോലെ അവരുടെ സംസ്കാരത്തിലുള്ള ഒരു അഭിരുചി, അതുപോലെ അവരുടെ വേഷഭൂഷാദികളിലുള്ള അഭിരുചി, ആഡംബരം, ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചത്. ആ സംസ്കാര ചുതിക്ക് ഏറ്റവും പ്രധാന കാരണം ഇംഗ്ലീഷ് എന്നുള്ളതുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാത്തതെന്നൊക്കെ പറയുകയുണ്ടായി. അതുകൊണ്ട് പക്ഷേ ദേവിക്ക് അന്യഭാഷ എന്നൊന്നുമില്ല.
എല്ലാ ഭാഷയും ദേവിയുടെ ദേവി ഭാഷാരൂപിണിയാണ്. ഈ ഈ ഈ 51 അക്ഷരങ്ങളെ കൊണ്ടുണ്ടാകുന്ന എല്ലാ ഭാഷകളും ദേവിയുടെ തന്നെ എന്നുള്ള രീതിയിൽ ഭാഷാരൂപ എന്നുള്ള നാമം അന്വർത്ഥമാണ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 28-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം പറഞ്ഞു വരുന്നത്. 28-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു വെച്ചു. ഇനി 38-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ ശ്ലോകത്തെ ആദ്യം പരിചയപ്പെടാം. ദേഹോപി ദൈവവശകഃ ഖലു കർമ്മയാവൽ സ്വാരംഭകം പ്രതി സമീക്ഷത ഏവ സാസുഃ തം സപ്രപഞ്ചമധിരൂഢ സമാധിയോഗഃ സ്വാപ്നം പുനർന്ന ഭജതേ പ്രതിബുദ്ധവസ്തുഃ. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. അപ്പം യോഗാവസ്ഥയിലുള്ള അഷ്ടാംഗയോഗത്തിലൂടെ സമാധി തലത്തിലേക്ക് എത്തിയ ജീവൻ മുക്തൻ്റെ അവസ്ഥയെ പറയുകയാണ് ഈ ശ്ലോകങ്ങളൊക്കെ. കഴിഞ്ഞ ശ്ലോകത്തിലും നമ്മളതാ കേട്ടത്, ഈ ശ്ലോകത്തിലും കേൾക്കുന്നത് അതുതന്നെയാണ്. അർത്ഥത്തിലേക്ക് വരാം. സ്വാരംഭകം കർമ്മയാവൽ, സ്വാരംഭക കർമ്മം എത്ര കാലം ഉണ്ടോ, ആരംഭത്തിന് കാരണമായ കർമ്മം, അതായത് പ്രാരബ്ധം, അടുത്ത തുടർച്ച ഉള്ള കർമ്മം, തുടർച്ചയ്ക്ക് കാരണമായ കർമ്മം, ആരംഭത്തിന് കാരണമായ കർമ്മം, പ്രകർഷേണ ആരബ്ധം, അതാണ് പ്രാരബ്ധം. ഈ പ്രാരബ്ധകർമ്മം യാവത് എത്ര കാലത്തോളമോ, ദൈവവശകഃ ദേഹഃ അപി സാസു പ്രതിസമീക്ഷതേ ഏവ ഖലു. ദൈവവശകഃ ദേഹഃ അപി, ഈശ്വരവശകമായ ഈ ദേഹം പ്രാരബ്ധം എത്ര കാലം ഉണ്ടോ അത്ര കാലം സാസു പ്രാണേന്ദ്രിയങ്ങളുടെ കൂട്ടത്തോടുകൂടി പ്രതിസമീക്ഷതേ ഏവ നിലനിൽക്കുന്നു, ഖലു നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് അധിരൂഢ സമാധിയോഗ എന്നറിഞ്ഞ്, അധിരൂഢ സമാധിയോഗ സമാധി യോഗത്തിലെത്തിയിട്ട് സമാധ്യവസ്ഥയിലെത്തിയിട്ട് പ്രതിബുദ്ധ വസ്തു ആത്മവസ്തുവിനെ ആത്മബോധത്തെ അറിഞ്ഞവൻ ആത്മബോധത്തെ അനുഭവിക്കുന്നവൻ സ്വാപ്നം സപ്രപഞ്ചം തം പുനഃ ന ഭജതേ. സ്വാപ്നം സപ്രപഞ്ചം സ്വപ്നത്തിന് തുല്യമായതും സപ്രപഞ്ചം പ്രാപഞ്ചികവുമായ ശരീരത്തെ തം ശരീരത്തെ പുനഃ പിന്നീട് ന ഭജതേ ആശ്രയിക്കുന്നില്ല. അപ്പം ഈ ജീവൻ മുക്തൻ്റെ അവസ്ഥയെ പറയുകയാണ്. ദൈവവശകഃ ദേഹഃ, ഈ ശരീരം ദൈവവശകമാണ്, ദൈവവശകമായി ഈശ്വരേച്ഛയനുസരിച്ചാണ് ഈ ശരീരം കിട്ടിയത്. പ്രാരബ്ധം അനുഭവിക്കാനായിട്ടാണ് ഈ ശരീരം കിട്ടിയത്. അപ്പം പ്രാരബ്ധം അനുഭവിച്ച് തീരുന്നത് വരെ പ്രാരബ്ധകർമ്മം എത്രയുണ്ടോ അത്ര കാലം ഈ ശരീരം നിലനിൽക്കും. ജനിക്കുന്നത് തന്നെ പ്രാരബ്ധം അനുഭവിക്കാനാണ്. അപ്പോൾ ഈ സമാധ്യവസ്ഥയിലെത്തിയ ഒരു യോഗി ഇതറിഞ്ഞ് താൻ ശരീരം അല്ല, ഈ ശരീരം ഒരു ഉപാധി മാത്രമാണ്, അത് പ്രാരബ്ധത്തെ അപേക്ഷിച്ചാണ് ഉണ്ടായത്, പ്രാരബ്ധത്തെ അപേക്ഷിച്ച് നിലനിൽക്കുന്നു, പ്രാരബ്ധത്തിന് അനുസൃതമായി അതില്ലാതെയാവുകയും ചെയ്യും എന്നറിഞ്ഞ് ഈ ശരീരത്താൽ ബാധിക്കപ്പെടുന്നില്ല, ശരീരത്തിൽ നിന്നും തീർത്തും വേറിടുന്നു. ഏതുപോലെ? സ്വപ്നം കണ്ടു ഉണർന്നവനെ പോലെ. സ്വപ്നത്തിൽ നിന്നാൽ സ്വപ്നം നമ്മെ ബാധിക്കും, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ സ്വപ്നം നമ്മെ ബാധിക്കുന്നില്ല. അപ്പോൾ സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നം നമ്മെ ബാധിക്കുന്നുണ്ട്, ആന കുത്താൻ വരുന്ന സമയത്ത് നമ്മൾക്ക് അറിയുന്നുണ്ട്, സന്തോഷമുണ്ടാകുന്ന സന്ദർഭങ്ങളെ സ്വപ്നത്തിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട്. അത് അനുഭവം തന്നെയാണ്. ജാഗ്രത അവസ്ഥയിൽ എപ്രകാരം അനുഭവം ഉണ്ടാകുന്നു അതേ അനുഭവം സ്വപ്നാവസ്ഥയിൽ ഉണ്ടാകുന്നുണ്ട്. ജാഗ്രത അവസ്ഥയിൽ ആന കുത്താൻ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പേടി ഏത് സ്വഭാവത്തോടുകൂടിയ പേടിയാണോ, എത്ര പേടി ഉണ്ടാകുന്നുണ്ട്, അതേ പേടി അളവിലൊട്ടും കുറവില്ലാതെ സ്വപ്നത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വപ്നത്തിൽ നിൽക്കുമ്പോൾ സ്വപ്നം സത്യം തന്നെയാണ്, കളവല്ല അത്, സ്വപ്നം സത്യം തന്നെയാണ്. ഞാൻ സ്വപ്നം കാണുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണാൻ ആർക്കും കഴിയില്ല.
എന്നാൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാലോ? ഉണർന്നിരിക്കുന്നവന് സ്വപ്നം സത്യമല്ല, അവൻ ആ സ്വപ്നത്താൽ ബാധിക്കപ്പെടുന്നുമില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ എന്നെ ആന കുത്താൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണർന്നിരിക്കുന്നവൻ കരയുന്നില്ല. അത് സ്വപ്നമാണ്, അത് അയഥാർത്ഥമാണ്. അയഥാർത്ഥമായതൊന്നും അവൻ്റെ മനസ്സിലേ ഉണ്ടാകുന്നില്ല. ഇതേപോലെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവൻ സ്വപ്നത്താൽ ബാധിക്കപ്പെടാതെ നിൽക്കുന്നതുപോലെ ശരീരത്തിൽ നിന്നും വേറിട്ട ഈ ജീവൻ യോഗാവസ്ഥയിൽ, അഷ്ടാംഗയോഗത്തെ ആശ്രയിച്ച ആ യോഗാവസ്ഥയിലേക്ക് ഉയർന്ന, സമാധ്യവസ്ഥയിലേക്ക് ഉയർന്ന, ചിത്തവൃത്തികൾ നിരോധിക്കപ്പെട്ട, മനസ്സോടുകൂടിയ ആ ജീവൻ, ഈ മനസ്സുകൊണ്ട് സത്യത്തെ ഉപാസിച്ച സത്യസാക്ഷാത്കാര തലത്തിലെത്തുമ്പോൾ ഈ ശരീരത്തിൽ നിന്നും തീർത്തും വേറിടുന്നു. ശരീരമോ പ്രപഞ്ചമോ തെല്ലും ആ ജീവനെ ബാധിക്കുന്നില്ല എന്നർത്ഥം. സ്വപ്നത്തിൽ കണ്ട വസ്തുവിനെ ഉണർന്നു കഴിഞ്ഞാൽ ആശ്രയിക്കാത്ത പോലെ ഈ സിദ്ധൻ ശരീരത്തെ തെല്ലും ആശ്രയിക്കുന്നില്ല എന്നുള്ളത് കൂടി ഈ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനിയും ആ അവസ്ഥയെ തന്നെ പറഞ്ഞു വരികയാണ്. അത് നമുക്ക് നാളെ മുതൽ എപ്പിസോഡുകളിൽ കേൾക്കാം. ജലന്ധരനെ ശിവൻ കൂടെ ഏറ്റുമുട്ടിയിരിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗരുഡനെ പറഞ്ഞു വിട്ടു. ഗരുഡൻ്റെ പോകുന്ന സമയത്ത് വിഷ്ണു പറഞ്ഞിരുന്നു, നിങ്ങൾ അവിടെ രാക്ഷസന്മാർ ഒരുപാട് മായവികളാണ്, അവർ പലരും മായകൾ കാണിക്കും, പക്ഷേ നീ യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ് നടക്കുന്നത് അറിയണം. അതുകൊണ്ട് രാക്ഷസന്മാരുടെ മായയൊന്നും ബാധിക്കാതിരിക്കാനുള്ള ഒരു സുത്ത ഗുളി എന്നേക്ക് തരാം. ആ ഗുളിയെ വായിലിട്ടുകൊണ്ട് പോകുകയാണെങ്കിൽ ഈ മായ എന്നെ ബാധിക്കത്തില്ല, യഥാർത്ഥത്തിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ പറ്റും. അപ്പം ഗരുഡൻ ആ ഗുളിയെ വായിലിട്ടുകൊണ്ട് പോയി, യുദ്ധക്കളത്തിലേക്ക് പോയി. യുദ്ധക്കളത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഭയങ്കര യുദ്ധം നടക്കുകയാണ്, പക്ഷേ അവിടെ ജലന്ധരനെ കാണാനില്ല. അതുകൊണ്ട് ശുംഭനാണ് അവിടെ നിന്നുകൊണ്ട് ശിവനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജലന്ധര രാജാവ് അവിടെ പോയി. അപ്പം ഇത് ജലന്ധരനെ അന്വേഷിച്ച് ഗരുഡൻ ലോകം മുഴുവൻ കറങ്ങി അവസാനം കൈലാസത്തിൽ ചെന്നു. കൈലാസത്തിൽ ചെന്നപ്പോഴത്താണ് അവിടെ പാർവതിയും കാണാനില്ല, പാർവതിയുടെ തപസ്യാൻ പോയിരിക്കുകയല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഗരുഡന് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോഴാണ് പാർവതിയുടെ വേഷത്തിൽ ജയ വരുന്നതും ജലന്ധരൻ ഗുഹയ്ക്കകത്ത് ശിവൻ്റെ വേഷത്തിൽ ഇരിക്കുന്നത് കാണും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യം ഗരുഡനിപ്പോൾ കാണാൻ, വ്യക്തമായിട്ട് കാണാൻ കാരണം ആ മായയൊന്നും ഗരുഡനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഗരുഡൻ നേരെ തിരിച്ചു വന്ന് വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ജലന്ധരൻ ശിവൻ്റെ വേഷത്തിൽ പാർവതിയുടെ സമീപിച്ചിരിക്കുകയാണ്. ഇവിടെ യുദ്ധക്കളത്തിലെ ജലന്ധരൻ്റെ പാരം വേറൊരാളാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്. ഈ കഥകളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവിടെ അപ്പം വിഷ്ണു നിശ്ചയിക്കുകയാണ്, ഈ ജലന്ധരനെ കൊല്ലാൻ ശിവൻ വിചാരിച്ചാൽ പോലും കഴിയില്ല. കാരണം അവിടെ ഭാര്യയുടെ പാതിവൃത്യം കാരണം ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ നല്ല പാതിവൃത്തി ഉള്ളത്തോളം കാലം ഈ ഭർത്താവ് അവധ്യനാണ്, കൊല്ലാൻ സാധിക്കില്ലാണ്. അപ്പോൾ ആ പാതിവൃത്യം ഹരിക്കണം. എങ്ങനെയാണോ ഈ ജലന്ധരൻ പാർവതിയുടെ പാതിവൃത്യം ഹരിക്കാൻ ശ്രമിക്കുന്നത്, അത് അതേ നാണയത്തിനായൊക്കെ മറുപടി കൊടുക്കണം. താൻ ഈ ജലന്ധരൻ്റെ ഭഗ്നിയായിട്ടുള്ള വൃന്ദയുടെ പാതിവൃത്യം ഉപഹരിക്കണം എന്ന് വിചാരിച്ച് വിഷ്ണു അതിനുവേണ്ടി തയ്യാറെടുത്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവിടെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. വിഷ്ണു ചെയ്തത് ശരിയാണോ? ജലന്ധരൻ തെറ്റ് ചെയ്തു. ജലന്ധരൻ പാർവതി അപഹരിക്കുമ്പോൾ തെറ്റ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ആ തെറ്റിന് ആ തെറ്റിൻ്റെ തന്നെ നാണയത്തിൽ വിഷ്ണു മറുപടി കൊടുക്കുന്നത് ശരിയാണോ? വിഷ്ണു നിർദോഷിയായിട്ടുള്ള പതിവൃതിയായിട്ടുള്ള വൃന്ദയുടെ ചാരിത്രം അപഹരിക്കാൻ പോകുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്നാമത് വിഷ്ണുവിൻ്റെ കാര്യം, നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത് അന്യ വ്യക്തിയായിട്ട് നമ്മളൊരിക്കലും കാണാൻ പാടില്ല. പാതിവൃത്തിയൊക്കെ അന്വേഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പതി ഭഗ്നി ബന്ധമൊക്കെ ആ ശരീരം നിലനിൽക്കുന്ന കാലത്തേ ഉള്ളൂ. ആ ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ശരീരം തന്നെ ധർമ്മം അനുഷ്ഠിക്കാനുള്ള ഒരു ഉപകരണമാണ്. ആ ധർമാനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് പാതിവൃത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ പരമമായ ലക്ഷ്യം എന്താണ്? പരമമായ ലക്ഷ്യം ഈ ശരീരമായിട്ടുള്ള ബന്ധം വിട്ട് ആത്മസ്വരൂപത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. ആത്മസ്വരൂപത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കണം. എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ശരിയല്ല, അവിടെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. നമ്മുടെ അവിടെ പുറച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിലാണ് പുറച്ചു നിൽക്കും. അവിടെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. അപ്പോൾ അതിന് സഹായകരമാണ് എല്ലാ ധർമ്മങ്ങളും. അതിന് സഹായകരമല്ലാത്ത ധർമ്മമൊന്നും ധർമ്മമല്ല, അതാണ് അധർമ്മം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ വൃന്ദയുടെ ഈ പാതിവൃത്യത്തിൻ്റെ പരമമായ ഫലം വിഷ്ണുപ്രാപ്തി തന്നെയാണ്.
തൻ്റെ തന്നെ ആത്മസ്വരൂപമായ വിഷ്ണുവിനെ പ്രാപിക്കുക, വിഷ്ണുവിനായിട്ട് ഒന്നായി തീരുക, അതാണ് വൃന്ദയുടെ തപസ്സിൻ്റെ ശരിയായിട്ടുള്ള ഫലം. ആ ഫലം കൊടുക്കാനാണ് വിഷ്ണു പോകുന്നത്. പക്ഷേ അവിടെ പോകുന്നത് സ്വന്തം ഭാവത്തിലല്ല, സ്വന്തം രൂപത്തിലല്ല, വിഷ്ണുവിനെക്കുറിച്ച് സാർവലൗകികമായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ ഭാവത്തിലല്ല പോകുന്നതെന്ന് മാത്രം. അവിടെ എങ്ങനെയാണോ ശിവൻ ഭിക്ഷാടന മൂർത്തിയായിട്ട് ഇന്ദ്രനെയും മറ്റും കാണാൻ വേണ്ടി വഴിയിൽ സന്ധിക്കുന്നത്, അതേപോലെ വിഷ്ണു ഇവിടെ തൻ്റെ ഭർത്താവാണ് എന്നുള്ള ഭാവത്തിൽ ജലന്ധരൻ്റെ തന്നെ വേഷത്തിൽ അവിടെ വൃന്ദയെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അത് ഒന്നാമത്തെ ഘടകം. രണ്ടാമതൊരു ഘടകമുള്ളത്, നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യാറുണ്ട്. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ ഫലം അതേ നാണയത്തിൽ നമുക്ക് തിരിച്ചു വരുമെന്ന് നമ്മളൊരിക്കലും ചിന്തിക്കാറില്ല. നമ്മളൊരിക്കലും ചിന്തിക്കാറില്ല. നമ്മൾ അങ്ങനെ അറിയാമെങ്കിൽ കൂടി, നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ ആ ചിന്തയെ നമ്മൾ അങ്ങ് മാറ്റി വയ്ക്കും. അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിലൊന്നും ചിന്തിക്കാൻ പോകാറില്ല. അതിനെക്കുറിച്ച് രണ്ടാമത് ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ല. ആ തെറ്റുകൾ ഒന്നീ ഫലം വരത്തില്ല, വന്നാലും ചെറിയ ഫലമൊക്കെ വരുമായിരിക്കും. ഒരിക്കലും അതേ നാണയത്തിൽ അതേപോലെ നമുക്ക് തിരിച്ചു വരും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ദൗർഭാഗ്യവശാൽ ലോകത്തിൽ കർമ്മത്തിൻ്റെ ഗതി അങ്ങനെ തന്നെയാണ്.